ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സംഖ്യാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും അറിവുകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറെ വീഡിയോകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇന്നത്തെ വീഡിയോയിലും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാമസംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിനോടകം ന്യൂമറോളജിയുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ആ വീഡിയോകൾ കാണുക ഇപ്പം മുകളിൽ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് കടക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നാമസംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇനിഷ്യൽ അടക്കമുള്ള പേരാണ് നമ്മൾ നാമസംഖ്യ കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നാമസംഖ്യ കണ്ടെത്തേണ്ടുന്നതായ പേര് ഇംഗ്ലീഷ് ലെറ്ററിലാണ് എഴുതേണ്ടത് ശേഷം ഓരോ ലെറ്ററിനും ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ നമ്മൾ തമ്മിൽ കൂട്ടിയിട്ടാണ് ആ ഒരു നാമസംഖ്യ കണ്ടെത്തുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിനും സംഖ്യാശാസ്ത്ര പ്രകാരം ചില മൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് ആ മൂല്യങ്ങൾ അടങ്ങുന്ന ചാർട്ടാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ നാമസംഖ്യ കണ്ടെത്തുന്നത് ഉദാഹരണമായിട്ട് ഹരി എസ് എന്ന എന്റെ പേരിന്റെ നാമസംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരിന്റെ നാമസംഖ്യ ഈ രീതിയിൽ കണ്ടെത്തുക അപ്പൊ അതിനായിട്ട് പേര് ഇൻഷ്യൽ ഉൾപ്പെടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതുക ശേഷം ഈ ഒരു ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓരോ അക്ഷരത്തിൻ്റെയും വാല്യൂ എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു അക്ഷരത്തിൻ്റെ ചുവടിലായിട്ട് എഴുതുക ഇനി ഈ സംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടുക കൂട്ടിക്കിട്ടുന്ന ഉത്തരം ഒരു രണ്ടക്ക സംഖ്യയാണെങ്കിൽ വീണ്ടും ആ രണ്ടക്ക സംഖ്യകളെ തമ്മിൽ കൂട്ടി ഒറ്റ ഒറ്റയക്കമാക്കുക ഇങ്ങനെ ഒറ്റയക്കമാക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യ ഏതാണോ അതാണ് നമ്മുടെ നാമസംഖ്യ വിധിസംഖ്യയും ജന്മസംഖ്യയും പോലെ തന്നെ നാമസംഖ്യയും നമ്മുടെ ഒരു ഭാഗ്യ നമ്പറായി കണക്കാക്കാവുന്നതാണ് ഓരോ നാമസംഖ്യയ്ക്കും ചില സവിശേഷ ഫലങ്ങൾ ന്യൂമറോളജിയിൽ പറയുന്നുണ്ട് താല്പര്യമെങ്കിൽ അവയെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ തയ്യാറാക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് നാമസംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോയിൽ തികച്ചും രസകരമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം നന്ദി